വാക്ക് എനിക്ക് നോ പറയാനറിയില്ല ആരോടും. അതുകൊണ്ടാണ് ചില സിനിമകൾ അങ്ങനെ പരാജയപ്പെട്ടു പോകാൻ വന്നു വന്നു പറയുന്നു പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ദിലീപേട്ടന്റെ ഈ അടുത്ത് വന്ന സിനിമകൾക്കെല്ലാം തന്നെ ഇത്തരം നോ പറച്ചിൽ വേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നുന്നുണ്ടോ? നോ എന്ന് പറയുന്ന വേർഡ് പറയാൻ മടിയുള്ള ഒരാൾ തന്നെയാണ് ഞാനും. അത് വലിയ സത്യമുള്ള കാര്യം. കാരണം അതിനു മുമ്പ് തന്ന വിജയ ചിത്രങ്ങൾ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല സ്ഥലത്ത് നോ പറയാതെ ഇൻഡയറക്ട്ലി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ച് ആ പരാജയങ്ങളിൽ നിന്നും ഒരു സിനിമ പരാജയപ്പെട്ട ഉടനെ അത് എൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞൊന്നും ഞാൻ മാറില്ല. അതിൽ ഞാനും ഒരു ഭാഗവാക്ക് തന്നെയാണ്. ഓരോ ശ്രമങ്ങളാണ് ഓരോ സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതങ്ങനെ സംഭവിച്ചു. അത് നമ്മൾ വിചാരിച്ച പോലെ വർക്കൗട്ടായില്ല. ആ ഡിഷ് ശരിയായില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ചേരുവകൾ ശരിയായില്ല, നമ്മൾ മാറ്റി വെച്ചു. അത് ആൾക്കാർക്ക് ഇഷ്ടമായില്ല, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ അടുത്ത സംഭവം നോക്കുന്നു. അപ്പം നമ്മൾ ഈ പവി കേർട്ടേക്കർ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ദൈവമേ ഇത് നന്നാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് വരണത്. ഇനി ബാക്കിയെല്ലാം നമ്മളിപ്പോൾ നമ്മൾക്ക് ഈ സിനിമയെക്കുറിച്ച് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഈ സിനിമ നമ്മൾ കണ്ടു, ഇതിനെക്കുറിച്ച് ഇതിങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങളോട് പറയുന്നു, നിങ്ങളിത് പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇനി പ്രേക്ഷകരെന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലോ അവരുടെ കയ്യിലോ നമുക്കറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ അവരെന്ത് പറയുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്താണ് അല്ലേ, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.